ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കാൻ തോന്നി ഞാൻ അടിക്കും. ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ജീവിതം മുഴുവൻ നിൽക്കത്തില്ല. എനിക്ക് കുറച്ച് വർഷങ്ങളൂടെ ഉള്ളൂ. ലൈഫും ക്രിക്കറ്റും എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. അഭിനയിക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള താല്പര്യം സഞ്ജു റോയ്ക്ക് ഉണ്ടോ? ഡയറക്റ്റോ? അഭിനയ ഭയങ്കര വലിയ സ്റ്റോറിയാണ് കേട്ടോ. ഉറപ്പായിട്ടും 5 വയസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് രജനീകാന്ത് സാറിന്റെ വീട്ടിൽ പോകണം. പലതും നടക്കും, നടക്കാതെ പോകും. എന്റെ അമ്മ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട, രജനി സാർ വിളിക്കണം. ഞാൻ പോടേ രജനീകാന്ത് സാർ ഫോണില്, സഞ്ജു നാങ്க உங்க மேட்ச் பாக்குறோம், நீங்க சூப்பரா பண்ணிட்டீங்க. ஞா ஒன்னும் பரையன் பட்டண்டே சார். ஆமா சார், ஆமா சார், ஆமா சார். ஃப்ரீயா இருக்கும்போது ஒரு நாள் வீட்டில் வாங்க. ஓகே, தேங்க்யூ. சினிமையை காணுன ஒரு வைபக தான். நடத்தோக்கு பயங்கர ஸ்பீடிலே நடந்து வந்து மட்டே நல்ல ஜெரியும். സാംസന്റെ പുറകിലുള്ള ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന കോൺവെർസേഷൻസ്? എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഹിന്ദി അറിയാം, ഹിന്ദിയിൽ ആവശ്യമുള്ള എല്ലാം അറിയാം. സാംസന്റെ പുറകിൽ സ്റ്റംപ്സ് മൈക്കിൽ കൂടെ മലയാളം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എടാ പിടിക്കട, എറിഞ്ഞ കാറ്റട്ടെ രണ്ടെണ്ണം. ലൈവ് മാച്ച് അല്ലാത്തപ്പോഴൊക്കെയാണ് കേൾക്കേണ്ടത്. 20 runs എന്നൊക്കെ പറഞ്ഞാ ജയിക്കാം. നിൽക്കണ ചെറുക്കന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ നൈസായിട്ടൊക്കെ പതുക്കെയൊക്കെ ഇങ്ങനെ ഓടിപ്പോയി തിരിച്ചിട്ടൊക്കെ ആ സദ്യ എന്തുണ്ട് അല്ല ക്യാപ്റ്റൻ, ഇപ്പൊ ചോദിക്കാൻ വേണ്ടി ചോദ്യമാണോ? പറഞ്ഞ നീ എറിയടാ. കട്ടയ്ക്ക് വന്നിട്ട് ബാക്കി 3 ബോളും ഗ്രണ്ട് യോർക്കറെ നീ കളി ചെയ്യും. ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ? എന്തോ കിടിലൻ സാധനം പറഞ്ഞു കൊടുത്തേട്ടാ. മാച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും സഞ്ജു എന്താ പറഞ്ഞു, സഞ്ജു നീ എന്താ പറഞ്ഞു. കൺസിസ്റ്റൻസി അല്ലല്ലോ സഞ്ജു, ഞാൻ തന്നെ ഒന്ന് ആലോചിക്കണ്ടേ, നീ കൺസിസ്റ്റന്റ് അല്ലേ? T20 കൺസിസ്റ്റന്റ് ആവാൻ നോക്കിയാൽ നിന്റെ ടീം നിന്നെ പിടിച്ച് പുറത്താ. ഈ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള താല്പര്യം സഞ്ജു റോയ്ക്ക് ഉണ്ടോ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ? ഡയറക്റ്റോ? അഭിനയ ആഗ്രഹിക്കാലോ? ഇല്ല ഇല്ല, അങ്ങനെ ഒരിക്കലും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അഭിനയിക്കാനും ഇല്ല, ഡയറക്റ്റ് ചെയ്യാനും. അങ്ങനത്തെ ഇത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വേറൊരു സംഭവം. ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ പണ്ടൊക്കെ സിനിമ കാണുമ്പോ പുള്ളി ഉഗ്രമായിട്ട് അഭിനയിച്ചേട്ടാ, അതുകൊണ്ട് ആ സിനിമ കിടിലുമായിരുന്നു, അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെയാണ് സിനിമയെ കുറച്ചുകൂടെ അടുത്ത് അറിഞ്ഞു തുടങ്ങിയപ്പോ മനസ്സിലാവണം, അതിന്റെ ബാക്കിലുള്ള ഈ ഡയറക്ടേഴ്സും ആ ബാക്കിലുള്ള ടീമിന്റെ എഫേർട്ട് അഭിനയിക്കുന്ന ആൾക്കാരെയും കാട്ടിയും കുറച്ച് കൂടുതലാണെന്ന് തോന്നാറുണ്ട്. അപ്പൊ അവരുടെ ക്രെഡിറ്റ് നമ്മൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലായി തുടങ്ങിയത്. ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ടീമിലെ ഒരു ക്യാപ്റ്റനെ പോലെയാണ്. ആ സിനിമ ഹിറ്റ് ആവണമെങ്കിൽ ഡയറക്ടറിന് അത്രയ്ക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പെടലേക്ക് വരും. അതെ, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി ഒന്നല്ല ഡയറക്ഷൻ എന്ന് ചോദിച്ചില്ല. തൽക്കാലം അങ്ങോട്ട് ആ അയ്യരിലോട്ട് പോകണം. വേണ്ട വേണ്ട, സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ എന്ന് പറയുന്നത് രജനീകാന്ത് സാർ എന്നറിയാം. ആ പോസ്റ്റ് നമ്മൾ കണ്ടു, അതിലെ സന്തോഷം കണ്ടു. ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, അതായത് പുള്ളിയെ കാണാൻ പോവുകയാണെന്ന് അറിഞ്ഞു, അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. നാളെ കാണുന്നതിന് മുമ്പ് വരെയുള്ള മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിനെ, ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പോവാം, അത് അത് അതൊന്ന് പറയാവോ? ഫുൾ സ്റ്റോറി പറയാം. ഇത് മിക്കവാറും സമയം ഇത് അടഞ്ഞു പോകും. ഇത് ഭയങ്കര വലിയ സ്റ്റോറിയാണ് കേട്ടാ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഉറപ്പായിട്ടും, അപ്പൊ ഞാന് നമ്മള് ലൈഫിൽ പല ആഗ്രഹങ്ങൾ കാണും. അപ്പൊ എനിക്ക് ഞാന് 9, 10, 10, 10 വയസ്സായപ്പോ എനിക്ക് തോന്നി എനിക്ക് ഇന്ത്യ കളിക്കണമെന്ന്. അതൊരു ആഗ്രഹമായിരുന്നു, അത് നടന്നു. അതേപോലെ ഞാൻ 5 വയസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, എനിക്ക് രജനീകാന്ത് സാറിന്റെ വീട്ടിൽ പോകണം. വീട്ടിൽ പോകണം 5 വയസ്സിൽ ആഗ്രഹിച്ചെന്ന് എൻ്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്. അന്ന് നമ്മുടെ പഴയപ്പ ഭാഷ ചിലപ്പോൾ ആ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ടീഷർട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ നടന്ന് വീട്ടിലൊക്കെ ചാടിയൊക്കെ ഇരുന്ന് പറയും, ഇങ്ങനെ ഡയലോഗൊക്കെ പറയും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഡൽഹി ആയിരുന്നല്ലോ, അപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം എത്തണമെങ്കിൽ ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് ബൈ റോഡാണ് ട്രിവാൻഡ്രം വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നതാണ്, അമ്മയും അച്ഛനും പറയുന്ന കഥയാണ്, പക്ഷേ എനിക്ക് ചെറിയ ഓർമ്മ ഉണ്ട്. ഞങ്ങളിങ്ങനെ ബൈ റോഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് ഏത് സ്ഥലം? മോനെ ഇത് ചെന്നൈ. ചെന്നൈ? എനിക്ക് രജനീകാന്ത് സാറിന്റെ വീട്ടിൽ ഇപ്പം പോകണം, ഇപ്പം പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കാണിച്ച. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്നെ ഇപ്പം പോയാൽ അവിടെ കയറ്റത്തൊന്നുമില്ല, നീ വലുതാവുമ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഒരു ദിവസം പോവും, ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ആഗ്രഹം ഇങ്ങനെ വെച്ച് പിന്നെ കുറച്ച് കളിച്ചല്ലോ, കളിച്ച് ഇന്ത്യയെ കളിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനി പോവാം, ഇനി പോവാം എന്നൊക്കെ പറഞ്ഞ്. ചെന്നൈയിൽ കുറേ മാച്ച് ഉണ്ടാവും, അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറയും, മൂവി ഫ്രണ്ട്സൊക്കെ തന്നെ ഉണ്ട്, അവർക്ക് പറയും രജനി സാർ ഫ്രീ ആണോ, ഇനി കാണണം 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 എന്ന് പറയേണ്ടി പറയും.
അപ്പോൾ അവർ എല്ലാം നമുക്ക് ആ മീറ്റിംഗ് അറേഞ്ച് ആയി, ആ നാളെ ചെന്നൈ വന്നോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലതും നടക്കും നടക്കാതെ പോവും, നടക്കും നടക്കാതെ പോവും. എൻ്റെ അമ്മ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട, എനിക്ക് ഈ കളി ഞാൻ ഇല്ല, ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് നടക്കുന്നില്ല, എനിക്ക് ആ ശരി വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ടീം, ഞാൻ ക്യാപ്റ്റൻ ചെയ്ത ടീം ഐ പി എൽ ഫൈനലിൽ എത്തിയത്. ഫൈനൽ നാളെയാണ്, ഫൈനലിൻ്റെ തലേ ദിവസം നമ്മുടെ മാനേജർ, നമ്മുടെ ആളുണ്ടല്ലോ ഇക്ലാസ് നാഹി എന്നാണ് കേട്ടോ എൻ്റെ മാനേജറിൻ്റെ പേര്, ആ പേര് എനിക്ക് ഇടയ്ക്ക് ആവശ്യമുണ്ട്. എന്താ പേരെന്ന് പറയുമോ? ഇക്ലാസ് നാഹ. ആ ഇക്ലാസിന് ഇക്ലാസിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ തന്നെ ചോദിക്കുക ഇക്ലാസ്, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇക്ലാസ് പെട്ടെന്ന് ഫോൺ കൊണ്ടുവന്നു, ഞാൻ പറഞ്ഞു ഫോൺ 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 പറഞ്ഞു, ആര്? രജനി സാർ വിളിക്കണത്. ഞാൻ പോളെ ഞാൻ പറഞ്ഞേ ആണാ രജനി സാർ ഫോണിൽ ഇരിക്കണം. ഇപ്പൊ രജനികാന്ത് സാർ ഫോണില്, സജ്ജു നാങ്ക ഉങ്ക മാച്ച് പാക്കറോ, നീങ്ക സൂപ്പറാ പണ്ടീങ്க, ഫൈനൽ വരയ്ക്ക് രാജസ്ഥാൻ റോയൽസ് ടീം വന്നിട്ടീങ്க, സൂപ്പറാ പണ്ടീങ്க, ரொம்ப ഇഷ്ടം അങ്ങനെയെല്ലാം சொல்லிட்டு അവരുടെ മക്കളെല്ലാവരും രാജസ്ഥാൻ റോയൽസിന്റെ ഫാൻസ് ആയിരുന്നു. ഓ, ധനുഷിന്റെ മക്കളെല്ലാവരും. അപ്പൊ ഇവര് ഭയങ്കര ക്രിക്കറ്റ് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മക്കളെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പൊ അവർക്ക് എന്റെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുള്ളി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് അങ്ങ് പറഞ്ഞ്, ഞാൻ ഒന്നും പറയാൻ പറ്റണ്ടേ സാർ? ആമാ സാർ, ആമാ സാർ, ആമാ സാർ, ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു നാൾ വീട്ടിലെ വാങ്ങ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇപ്പോഴും ഫ്രീ ആണ്, നാളെ ഫ്രീ. അപ്പൊ അങ്ങനെയാണ് ആ സംഭവം നടന്നത്. അപ്പൊ അത് അവിടെ ഫൈനല് കഴിച്ച് അത് കഴിഞ്ഞ് നമ്മള് കുറച്ച് മാസങ്ങളായപ്പോ അവരുടെ മാനേജർ കണക്ട് ചെയ്ത് പുള്ളി നാളെ വൈകിട്ട് 4 മണിക്ക് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു. ഞാനും മാനേജറും പറഞ്ഞ് നേരെ ചെന്നൈ പോയി കണ്ട് തിരിച്ച് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വന്ന് കാണുന്ന സമയത്ത് പുള്ളി അതൊക്കെ തന്നെ സിനിമയെ കാണുന്ന ഒരു വൈബൊക്കെ തന്നെ, നടത്തൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ നടന്നു വന്നു, മറ്റേ നല്ല ചിരിയും മറ്റേ ചിരി ഇതൊക്കെ ഉണ്ടല്ലോ പുള്ളിയുടെ, സെയിം അതേപോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഒരു ഒരു എനർജി ഇവരെല്ലാവരും ക്യാരി ചെയ്യുമല്ലോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ. കുറച്ച് ഒരു എം എസ് ധോനി ഒക്കെ എങ്ങനെയാണ് അടുത്തൊക്കെ പോകുമ്പോൾ ഒരു ഒരു വൈബ് കാണും, അതേപോലെ ഒരു വൈബ് ഉണ്ടായിരുന്നു രജനി സാറിനെ നേരിട്ട് കണ്ടപ്പോൾ. നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു, 5-ാം ക്ലാസ് മുതൽ കഥ ഞാൻ ഫുള്ള് കഥയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ നമ്മള് ആകെ കിട്ടുന്ന 15-20 മിനിറ്റ് ആയിരിക്കും. അപ്പൊ പുള്ളി ഇങ്ങനെ ഇരിക്കുക, ഞാൻ എന്റെ അടുത്ത് എന്ത് സംസാരിക്കാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സാർ എനിക്ക് കുറച്ച് പറയാനുണ്ട്, പിന്നെ ഈ കഥ അങ്ങ് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഇതൊരു ചെറിയൊരു മീറ്റിംഗ് മാത്രമല്ല, ഇത് 20 വർഷം മുമ്പ് 20 വർഷം തന്നെ, 20 വർഷം മുമ്പ് നടന്ന ഒരു സ്വപ്നം ഇന്നിവിടെ റിയാലിറ്റി ആവുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫുള്ള് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പടിയാ എന്നൊക്കെ പറഞ്ഞു പുള്ളി ചിരി. അപ്പൊ പുള്ളിയുടെ വൈഫൊക്കെ വരുമ്പോ പുള്ളി വൈഫിന് പറഞ്ഞു കൊടുക്കുന്നത്, തെരിയുമാ സഞ്ജു ചിന്ന വയസ്സിൽ ഇത് അപ്പ കിട്ട സ്വർണ്ണം, അപ്പ പണ അപ്പ സ്വർണ്ണം നീ തനിയെ ഒരു നാളിൽ പോയി പാത്താ പോതും, അത് എനിക്ക് നടക്കുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പുള്ളി എനിക്കാണെങ്കിൽ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. അതെന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ 5-ാം ക്ലാസ് മുതല് നമ്മള് അറിഞ്ഞു അറിയാതെ വിചാരിച്ചൊരു കാര്യം, അത് ഒരു അത് ഭയങ്കര ഒരു ഒരു മാജിക്കും കൂടെയാണ് സത്യം പറഞ്ഞത്. നമ്മളൊരു നമുക്കൊരു കാര്യം വേണമെന്ന് നമ്മൾ തന്നെ ആഗ്രഹിച്ച് അത് മനസ്സിൻ്റെ അകത്ത് കിടന്ന് ഞാൻ തന്നെ അത് വിട്ട് നോക്കിയപ്പോൾ അത് തന്നെ തിരിച്ചു വന്നു ഒരു ദിവസം. അപ്പോൾ അതൊരു ഭയങ്കര മാജിക്കൽ മൊമെൻ്റ് ആയിരുന്നു എനിക്കത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് മാജിക്കൽ മൊമെൻറ്റ്സ് നടക്കട്ടെ. ഞാനിപ്പോൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പം ഞങ്ങളിപ്പം പൊതുവെ ഒരു സംസാരമുണ്ടല്ലോ, 4 ഭാഷയെ പടം റിലീസായ പാൻ ഇന്ത്യൻ ആണല്ലോ പറയുന്നത്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പാൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ്. കാര്യം സ്റ്റംസിനെ പുറകിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കും, മലയാളം സംസാരിക്കും, തമിഴ് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും. ആ പാൻ കം ഓൺ ക്യാപ്റ്റൻ, പാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ പറയും. സ്റ്റംസിന് പുറകിലുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന കോൺവെർസേഷൻസ് അത് അതിനെ പറ്റി പറയാം. സ്റ്റംപിന്റെ ബാക്കിൽ നിൽക്കുമ്പോൾ പലതും നടക്കാറുണ്ട്. ഒന്ന് നമ്മൾ ക്യാപ്റ്റൻ ആകുമ്പോൾ ഇത് ഈ ലാംഗ്വേജ് അറിയണം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്ത്യൻ ടീമിൽ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും ഹിന്ദിയാണ് അറിയണം. അപ്പോൾ അവിടെ ഹിന്ദി അറിഞ്ഞുകൂടെങ്കിൽ പണിവാളം പോയി. അപ്പൊ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഹിന്ദി അറിയാം, ഹിന്ദിയിൽ ആവശ്യമുള്ള എല്ലാം അറിയാം. എനിക്ക് കാര്യമായിട്ട് സംസാരിക്കാൻ, അപ്പൊ ഞാൻ പണ്ട് ഇങ്ങനെ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോ ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ഫ്രണ്ട്സ് ആണല്ലോ, അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഏതോ ഒരു ഡൽഹിയിലുള്ള ഒരു ചെറുക്കൻ ഇന്ത്യ കളിച്ചോണ്ടിരിക്കുന്ന വന്ന്, ആ സഞ്ജു ഹൗ ആർ യു, യു ഡൂയിങ് ഗുഡ് എന്നൊക്കെ പുള്ളി പാടുപെട്ട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു, തിരിച്ച് ഹിന്ദിയിൽ നല്ല കാച്ചാൻ കാച്ചി. അപ്പൊ ഹിന്ദി ആ തഹേ. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു എന്തോ ഭാഗ്യം കൊണ്ടാണ്. അപ്പൊ ഇന്ത്യയിൽ ടീം പോകുമ്പോഴും നോർത്ത് ഇന്ത്യൻസ് ആയാലും ഹിന്ദി മാത്രം അറിയുന്ന ആൾക്കാരായിട്ട് പെട്ടെന്ന് ഇനി കണക്ട് ചെയ്യാൻ പറ്റും. ആ സെയിം രീതി തന്നെ തമിഴും തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിട്ടും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ
മലയാളം പറയാം. അപ്പൊ അതെ കുറച്ചൊരു എന്തോ ഭയം കൊണ്ടെല്ലാം നമുക്കത് ആ സ്റ്റംസിന് പറയുന്ന സ്റ്റംസ് മൈക്കി കൂടെ മലയാളം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എടാ പിടിക്കട എറിഞ്ഞ കാച്ചട്ടെ രണ്ടെണ്ണം നമുക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്, അത് ലൈവ് മാച്ച് അല്ലാത്തപ്പോഴൊക്കെയാണ് കേൾക്കേണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ പുറത്തുനിന്ന് കളി കാണുമ്പം ടി വിയിൽ കളി കാണുന്ന സമയത്ത് ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്ന സമയത്ത് 25 ബോൾ 40 റൺ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര വിക്കറ്റ്സ് വേണം എന്നൊക്കെ പറയുമ്പോൾ, നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നഖം കടിക്കും, നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ, ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് ഈ പിന്നെ ഈ പ്രഷർ എങ്ങനെയാണ് ബ്രോ ഹാൻഡിൽ ചെയ്യുന്നത്? നല്ല ചോദ്യമാണ് അല്ലേ? ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമുക്കൊന്ന് ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഈ സിനിമയ്ക്ക് എത്താൻ വൈകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ പ്രഷർ ഷൂട്ട് ചെയ്ത് നമ്മൾ പണ്ടാര തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ക്രൗഡിന് മുന്നിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഗട്സ് വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ ഈ ഇത്രയും പ്രഷർ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഒന്ന് നമ്മൾ ഉള്ളാന്നുള്ളൊരു ചിന്ത വേണം. ഉള്ള പറയല്ല, നമ്മളൊരു നമുക്ക് നമ്മൾ ഇത്രയും വർഷം പാടുപെട്ട് നമ്മൾ കുറേ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിക്കറ്റും സ്കില്ലും ടാലൻറ്റും, എന്നിട്ട് നമ്മൾ ഒരു സ്റ്റേജിൽ കളിക്കാൻ പോകുമ്പോഴും ഞാൻ ഇതിന് പറ്റിയ ഒരാളാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്സൈഡ് നോയ്സിനെ കട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഒന്ന് ഡൗട്ട് ചെയ്താൽ ഈ പ്രഷർ എന്ന് പറഞ്ഞ സാധനം തലയിൽ കയറിയെല്ലാം കുളമാവും. അപ്പോൾ ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കൺട്രോളിൽ നിർത്താൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, ആ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ആ കാര്യം ഉണ്ടെങ്കിൽ ബാക്കി ഒരു 10% കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പിന്നെ റിസൾട്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ആ റിസൾട്ട് എന്താവെന്ന് ആലോചിച്ചിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അടിക്കണത്. ഇത് ജയിക്കുവോ, ഇത് സിക്സ് പോവോ, ഇവൻ യോർക്കർ എറിയോ, അതോ ധോണി പോയി സിക്സ് അടിച്ച് കളി ജയിപ്പിക്കുവോ, ആ ഒരു സംഭവമുണ്ട്. നമ്മൾ ചെന്നൈ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഓവർ 24 എന്തോ വേണം, 20 റൺ വേണം. അപ്പോൾ സന്ദീപ് ശർമ്മ എറിയുന്നുണ്ട്, ധോണി പോയി സ്ട്രൈക്കിലുണ്ട്, ജഡേജ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ 20 റൺ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ജയിക്കാം, അടിക്കാം അടിക്കാം, ഞാൻ ഫീൽഡിങ് കീപ്പ് ചെയ്യാം, ജയിക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ ടീമിലായി പോയി, അതിർത്തി മാറി കയറി ഞാൻ ടീമിലേക്ക് വന്നു. നമ്മൾ ജയിക്കും, നമ്മൾ ജയിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ ബാറ്റ് ചെയ്യുന്ന ആള് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പുറത്തെ സൈഡും ആവാന്നുള്ളൊരു ചിന്തയും വരും. അപ്പൊ ഞാൻ ഓരോ ബോളും ബാക്കി നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ സന്ദീപ് ശർമ്മ എന്റെ ടീമിൽ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഡെത്ത് ബോൾ എറിയുന്ന ആളാണ്. ആ അവൻ എറിഞ്ഞോളും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ വൈഡ്, പ്രഷറിലാണെന്ന് തോന്നുന്നു ചെറുക്കൻ. അപ്പോൾ നമുക്കിതൊക്കെ തോന്നും. അപ്പോൾ ഈ തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ബോളറിനടുത്ത് പോയി പറയാൻ എളുപ്പമാണ്, എടാ 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 അങ്ങനെ എന്തിനാ എറിയ, നീ ഇങ്ങനെ എറി, നീ ഓക്കെ ആണല്ലോ അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ തന്നെ അവൻ ഇല്ലാത്ത ഓക്കെ ഇല്ലാതെ തീർന്നു വരും. ഇങ്ങനെ പ്രഷറിൽ നിൽക്കണ ചെറുക്കൻ്റെ അടുത്ത് പോയിട്ട് നീ ഓക്കെ ആണോ, നീ ഓക്കെ ആണെന്ന് ചോദിച്ചാൽ അവൻ ഇല്ലാതെ തീർന്നു പോകും. ഇത് കാരണം ഇത് ഇവിടെ ഞാൻ എത്തിയത് കുറെ ഓക്കെ ആണെന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴാ അപ്പൊ തന്നെ തീർന്നു പോകും. അപ്പൊ ഞാന് ഫസ്റ്റ് വൈഡ് കണ്ട്, ആ പ്രഷർ കാണും ഓട്ടോമാറ്റിക് ആയിട്ട്, ധോണി ബാറ്റ് ചെയ്യല്ലേ. രണ്ടാമത്തെ ബോൾ എറിഞ്ഞ് സിക്സ് പോയി, ഓക്കെ. മൂന്നാമത്തെ ബോൾ എറിഞ്ഞ് അതും സിക്സ് പോയി. എന്റെ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല, ഇനി ഞാൻ അവന്റെ അടുത്ത് പോയി സംസാരിക്കണം. ഞാൻ അവന്റെ അടുത്ത് പോയി, ഞാൻ ഓടിപ്പോയി. പതുക്കെ നമ്മളെ ഓടി പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ബ്രോന്റെ അടുത്ത് ഓടി ഇങ്ങനെ വന്നിട്ട് എന്തേ ചോദിച്ചാൽ ഓടി വരുമ്പോ തന്നെ മനസ്സിലാവും ക്യാപ്റ്റൻ ഒരു ഞാൻ എന്തോ മണ്ടത്തരമാണ് കാണിക്കുക. ഞാൻ ഇങ്ങനെ നൈസായിട്ടൊക്കെ പതുക്കെയൊക്കെ ഇങ്ങനെ ഓടി പോയി ചിരിച്ചിട്ടൊക്കെ, ആ സദ്യ എന്തുണ്ട്, അപ്പൊ അവൻ എന്തുണ്ട്, അല്ല ക്യാപ്റ്റൻ ഇപ്പൊ ചോദിക്കാൻ വേണ്ടി ചോദ്യമാണോ എന്തുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ആൾക്കാർ ആ മാച്ച് ബോൾ എറിഞ്ഞ് അതാ മാറിപ്പോണ്ട. അപ്പൊ എറിയണതിന് മുമ്പ് ഞാൻ ചോദിച്ചു, സന്ദീപ് എന്താ നിനക്ക് തോന്നണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് എന്ത് തോന്നണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ യോർക്കറാണ് എറിഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ വൈഡ് യോർക്കർ എറിയാം, അല്ലെങ്കിൽ ബൗൺസർ എറിയാം, ഈ ഓപ്ഷൻസ് ആണ് ഈ ഫീൽഡിനനുസരിച്ച് ധോണി ബൈക്ക് ഉള്ളത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യണത് നിനക്ക് എന്ത് മനസ്സിൽ ഉറപ്പുണ്ടോ ആ ബോൾ അങ്ങ് കട്ടയ്ക്ക് എറിഞ്ഞോന്ന് പറഞ്ഞു. ഇത് മലയാളത്തിലല്ല, ഹിന്ദിയില് കട്ടയ്ക്ക് മെട്ടാലോ, ഇത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായി, കാര്യം ഹിന്ദി പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഹിന്ദിയില് കാച്ചി, ഞാൻ പറഞ്ഞ നീ എറിയടാ തൂടാൽ, എനക്ക് എന്ത് തോന്നുന്നു നീ ആ കട്ടയ്ക്ക് എറിഞ്ഞോ, നിന്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം അത്രേ ഉള്ളൂന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ യോർക്കർ തന്നെ എറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി നീ എറിയെന്ന് പറഞ്ഞു പോയി. അപ്പൊ ചെറുക്കൻ കട്ടയ്ക്ക് വന്നിട്ട് ബാക്കി 3 ബോളും ഉഗ്രണ്ട് യോർക്കർ എറിഞ്ഞ് കളി ജയിച്ചു. അപ്പോ ആൾക്കാര് ചോദിക്കുന്നത് എന്താണെന്നറിയോ, എന്ത് മന്ത്രമാണ് പോയി പറഞ്ഞു കൊടുത്തത്,
എന്തോ ഐറ്റം വന്ന് എന്തോ കിടിലൻ സാധനം പറഞ്ഞു കൊടുത്തേട്ടാ എന്താ എല്ലാവരും മാച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും സഞ്ജു എന്താ പറഞ്ഞു സഞ്ജു നീ എന്താ പറഞ്ഞു ഞാൻ അവന്റെ അടുത്ത് എന്താണ് സുഖമാണോ ചോദിച്ചത് നീ ഓക്കെ അല്ലേ സുഖം അതെ അതെ അപ്പൊ ഇത് സംഭവമായിരുന്നു. അപ്പൊ ഈ പ്രഷർ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര പ്രഷർ ആയിട്ടുള്ള മാച്ചായിരുന്നു. നമ്മൾ ചെപ്പോക്കി പോയി കളിച്ച് ചെന്നൈ ആയിട്ട് ഞാൻ 10 വർഷമായിട്ട് ഐ പി എൽ കളിക്കുന്നുണ്ട്, ഒറ്റ മാച്ച് ജയിച്ചിട്ടില്ല. എനിക്ക് ആ മാച്ച് എങ്ങനെയും ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും, അപ്പോൾ ഉറപ്പായിട്ടും പ്രഷറും ആ സൈഡ് ഉണ്ടാവും. അപ്പോൾ ജയിച്ചെത്തി. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ പ്രോസസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി പോവും. ഈ പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ പിന്നിലുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷനൊക്കെ ആവുന്നത്. അത് ആലോചിച്ചിട്ട് ഓക്കെ മനസ്സെന്തായാലും അങ്ങോട്ട് പോവും, പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ സഞ്ജു ആസ് എ ക്യാപ്റ്റൻ ആസ് എ കീപ്പർ എന്താ ചെയ്യണം, ഇപ്പോൾ ഞാൻ സന്ധ്യനോട് സംസാരിക്കണോ വേണ്ടേ, എന്താ അവനെ കുറച്ച് ചില്ലാക്കണോ, അവനെ കൂളാക്കണോ, അവന് കോൺഫിഡൻസ് കൊടുക്കണോ, ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ടുകൊടുക്കാം പിന്നെ ബാക്ക് ചെയ്തിട്ട് എന്താവും എന്ന് പറഞ്ഞ് നമ്മളിത് കാണുന്ന ആൾക്കാർക്ക് ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഓരോ ടീമിലും ഇപ്പം സഞ്ജു ഭായിക്ക് ഓരോ റോളുണ്ടാവും, ഇന്ന പൊസിഷനിൽ കയറുമ്പം ഇങ്ങനെ കളിക്കണം, അറ്റാക്ക് ചെയ്തായിരിക്കും കളിക്കേണ്ടത്, അല്ലെങ്കിൽ ഡിഫൻസ് മോഡായിരിക്കും. അപ്പോൾ ഈ ചില സമയത്ത് ആ റോളിന് വേണ്ടി നമ്മൾ കളിക്കാൻ നമുക്ക് സെൽഫിഷ് ആകാൻ പറ്റില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പം എഗെയിൻ നമ്മൾ വരുമല്ലോ, എന്താ കൺസിസ്റ്റൻസി ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെയുള്ളൊരു ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഇവർ എന്ത് കൺസിസ്റ്റൻസി എന്ന് ഉദ്ദേശിക്കണത്, മര്യാദയ്ക്ക് അറിയത്തില്ല. കൺസിസ്റ്റൻസി എന്ന് ശരി, വാക്കൊക്കെ വലിയ ഇംഗ്ലീഷ് വാക്കൊക്കെ തന്നെ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്, പറയുമ്പോഴൊക്കെ വലിയ ഞാൻ എന്തോ വലിയ സംഭവം പറഞ്ഞു. എന്താണ് കൺസിസ്റ്റൻസി? അല്ലല്ലോ സഞ്ജു, അപ്പൊ അതൊക്കെ നമുക്ക് പല രീതിയിൽ എടുക്കാം. അപ്പൊ ഞാൻ തന്നെ എടുക്കുന്നതെന്ന് വെച്ചാല് ഞാൻ തന്നെ ഒന്ന് ആലോചിക്കുന്നുണ്ട്, നീ കൺസിസ്റ്റന്റ് അല്ലേ, ഞാൻ തന്നെ ആലോചിക്കുന്നു നീ കൺസിസ്റ്റന്റ് അല്ലേ. അപ്പൊ ഞാൻ തന്നെ പറയും, നീ T20 കൺസിസ്റ്റന്റ് ആവാൻ നോക്കിയാൽ നിന്റെ ടീം നിന്നെ പിടിച്ച് പുറത്താക്കും. T20 ഫോർമാറ്റില് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. നമ്മള് ആ ഫേസില് 20 ഓവർ കളിയാണ് ഉള്ളത്. 20 ഓവർ എന്ന് വെച്ചാല് ഓരോ ഓവർ മാച്ചിന്റെ 5% ആ ഓരോ ഓവറിൽ നിങ്ങള് കൺസിസ്റ്റൻസിക്ക് നോക്കി സ്വന്തം കളി എടുത്ത് സിംഗിളൊക്കെ എടുക്കാൻ നോക്കിയാല് ആ ഫേസ് നിങ്ങൾ തോക്കും. അങ്ങനെ ഒരു ഞാൻ കൺസിസ്റ്റന്റ് ആയി നോക്കിയാൽ എൻ്റെ പ്ലെയർ വിചാരിക്കും എൻ്റെ ക്യാപ്റ്റൻ കൺസിസ്റ്റന്റ് ആണല്ലോ, അപ്പം ഞാൻ എന്തുകൊണ്ട് ആയിക്കൂടാ മനസ്സിലല്ലേ. അപ്പം അങ്ങനെ ചിന്തിക്കണ 1-2 പേര് കാണും. അപ്പോൾ ഈ 3 പേര് കൺസിസ്റ്റന്റ് ആയാൽ പിന്നെ ടീമിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം ഗെയിമാണ്. അപ്പോൾ ടീം ഗെയിം ആകുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, നമ്മുടെ ഇൻറ്റൻറ്റ് ഉണ്ട്, നമ്മുടെ ഇൻറ്റൻഷൻസ് ഭയങ്കര ക്ലിയർ ആവും. അതെ, ക്രിക്കറ്റ് അറിഞ്ഞിട്ട് ആൾക്കാർ ക്രിക്കറ്റ് കാണുമ്പോൾ ഈസിയായിട്ട് മനസ്സിലാവും ഈ ആൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടി കളിക്കുകയാണോ, ആ റോള് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുകയാണോ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വന്തം ടീംമേറ്റ്സ് ആണ്. അതെ അതെ, ആ ടീംമേറ്റ്സിന് നിങ്ങൾ ഏറ്റവും കൊടുക്കുന്ന മെസ്സേജ് സംസാരത്തിലൂടെയല്ല, ആക്ഷൻസിലൂടെയാണ്. അപ്പോൾ ആക്ഷൻസ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അകത്താണ്. ആ ഗ്രൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾ ടീമിന് വേണ്ടി കറക്റ്റായിട്ട് ഇൻറ്റൻഷനായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്യാപ്റ്റൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കേഷനാണ് ടീമിന്. അപ്പോൾ ടീം ഭയങ്കരമായിട്ട് യൂണൈറ്റ് ആവും, സഞ്ജു ഞങ്ങളുടെ ക്യാപ്റ്റൻ അങ്ങനെ കളിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കളിച്ചുകൂടാ. ആ ഒരു മെസ്സേജാണ് ഞാൻ പാസ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട്, ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പേ ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാനൊരു ടീം പ്ലെയറാണ്, എനിക്ക് എൻ്റെ പേഴ്സണൽ മൈൽ സ്റ്റോൺസിനെ കാട്ടിയും ടീമിനെ ജയിപ്പിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം. എല്ലാവരും പല പല രീതിയിലുള്ള പ്ലെയേഴ്സാണ് എല്ലാവർക്കും. ഞാൻ ഇപ്പോൾ സ്വന്തം പ്ലെയർ സ്വന്തം റണ്ണിന് വേണ്ടി കളിക്കുന്ന ആൾ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ബ്രോ ആസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ, ഞാൻ ഡിഫറെൻറ്റ് പേഴ്സൺ ആണ്. എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലായിരിക്കും ബ്രോന് കിട്ടുന്നത്. അതെ അതെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ആ അവൻ സെൽഫിഷാണ്, സഞ്ജു സെൽഫിഷ് അല്ല, അങ്ങനെയല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരിയും തെറ്റും അറിയാം. അപ്പോൾ അത് ഞാൻ ഭയങ്കര ക്ലാരിറ്റിയോടെയാണ് ഞാൻ എൻ്റെ കളി കാണുന്നത്, ഞാൻ ക്രിക്കറ്റിനെ ഞാൻ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഞാൻ തന്നെ പഠിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ആൾക്കാർ ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ മാച്ചിലിറങ്ങി ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ തോന്നുന്നു ഞാൻ അടിക്കും. അതിപ്പോൾ ഔട്ടായാലും നാട്ടുകാർ കൂവിയാലും വീട്ടിൽ വന്ന് എന്താ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ജീവിതം മുഴുവൻ നിൽക്കത്തില്ല. ഇത് എനിക്ക് കുറച്ച് വർഷങ്ങളൂടെ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആൾക്കാർ കൺസിസ്റ്റൻസി അങ്ങനെ അവർക്ക് വേണ്ടി കളിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി കളിക്കണ്ടേ? അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ക്രിക്കറ്റും ലൈഫും ക്രിക്കറ്റും എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. കാരണം അത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ക്രിക്കറ്റ് ഞാൻ കളിക്കുന്നത് എനിക്ക് സ്വന്തം എൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട്
ഞാൻ നല്ല പാടുപെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ഞാൻ അത് സന്തോഷമായിട്ട് ചെയ്യാറുണ്ട്. അടിപൊളി.